നബി തങ്ങളുടെ ഉമിനീർ അവർക്ക് ആശ്വാസമായിരുന്നു, ഹബീബായ നബിയുടെ വിയർപ്പ് അവർക്ക് സുഗന്ധമായിരുന്നു, അതവർക്ക് രോഗങ്ങൾക്ക് വലിയ ശിഫയായി അവരെ കണക്കാക്കിയിരുന്നു. നമ്മൾ ആലോചിക്കണം, മുത്തു നബി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നബിയെ അവര് കണ്ടത്. ആ നിലക്കുള്ള ഒരു ഇഷ്ക് അള്ളാഹുവിന്റെ റസൂലിനോട് നമുക്കും ഉണ്ടായി വരണം. അള്ളാഹു തൗഫീക് തരട്ടെ. എല്ലാവരുടെയും ഉമിനീര് പോലെയാണോ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീര് ആണോ? അല്ല, അത് ഒരുപാട് പ്രത്യേകതകളുള്ള ഉമിനീരാണ്. മഹാനായ സഹല ബിനു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബിയുടെ ഉമിനീരിന്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. മുഅ്മിനീങ്ങളെ ഇത് ശ്രദ്ധിക്കണേ. അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൽ യൗമ ഖൈബർ, ഖൈബർ ദിവസം ഞങ്ങൾ സഹാബികളെയൊക്കെ വിളിച്ചു കൂട്ടി, എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ലഉഅതിയന്ന ഹാദിഹി റായ ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹു വറസൂലുഹു. ഖൈബർ യുദ്ധത്തിന് പോകാനുള്ള ഒരുക്കം നടത്തി. ആ സമയത്ത് മുത്തുനബി പറയാണ്, നാളെയാണ് ഖൈബർ കോട്ട പിടിച്ചെടുക്കാൻ നമ്മൾ പോകുന്നത്. ജൂതന്മാരെ പരാജയപ്പെടുത്താൻ, അതിശക്തമായ പോരാട്ടം നടത്താൻ, അതിശക്തമായ യുദ്ധത്തിനായി പുറപ്പെടുന്നത് നാളെയാണ്. നാളെ ഇൻഷാ അല്ലാ ഈ കൊടി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഞാൻ നൽകും. അയാളുടെ പ്രത്യേകത, അയാൾ മുഖേന ഖൈബറിൽ വലിയ വിജയമുണ്ടാകും. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അയാൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് നാളെ ഞാൻ ഈ പതാക കൈമാറും, അയാൾ നിങ്ങളിൽ വലിയ മഹാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മഹാന്മാരായ സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പോയി, അല്ലാ അത് ഞാനായിരുന്നെങ്കിൽ, എനിക്ക് ആ കൊടി മുത്തുനബി തന്നിരുന്നെങ്കിൽ, അല്ലാഹുവിനും അല്ലാന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട ആളെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അയാൾ മുഖേന ഖൈബറിൽ വൻ വിജയമുണ്ടാകുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫലമ്മാ അസ്ബഹന്നാസ് ഗദൌ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിറ്റേന്ന് പ്രഭാതമായപ്പോഴത്തേക്ക് എല്ലാവരും മുത്തുനബിയുടെ അടുത്തെത്തി. കുല്ലുഹും യർജൂന അയ്യുതിയഹാ, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലാഹുവേ ആ കൊടി എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫഖാല, ഉടനെ മുത്തുനബിയുടെ ചോദ്യം, ഐനാ അലി ഇബ്നു അബി ത്വാലിബ്, എവിടെയാണ് അലി ഇബ്നു അബി ത്വാലിബ്, എവിടെ ഉള്ളത്? അപ്പോൾ ചെങ്കണ്ണ് ബാധിച്ചിട്ട് അങ്ങോട്ട് ആര് വന്നിരുന്നില്ല. എന്താണ് റബ്ബേ നിങ്ങൾക്കൊരോർക്ക്? ഏയ്, ചെങ്കണ്ണ് ബാധിച്ചിട്ട് അങ്ങോട്ട് ആര് വന്നില്ല? അലിയാര് തങ്ങൾ വന്നിരുന്നില്ല. മുത്തുനബി അലിയാര് തങ്ങളെ അന്വേഷിച്ച ഉടനെ തന്നെ കാലോ സഹാബികൾ പറഞ്ഞു, ഹുവയാ റസൂലല്ലാഹ് യഷ്തകീ ഐനൈ, അലിയാര് തങ്ങളെ അന്വേഷിക്കണ്ട നബിയെ, ചെങ്കണ്ണ് ബാധിച്ച് വിശ്രമത്തിലാണ് നബിയെ. അവര് വലിയ ആവേശത്തിലാ പറഞ്ഞത്, കാരണം ഏ അലിയാരില്ലേ, എന്നാ വേറൊരാൾക്ക് തരാന്ന് പറഞ്ഞ് മറ്റാർക്കെങ്കിലും ചാൻസ് കിട്ടുമ്പോ അത് ഞാനായാലോ എന്നതാണ് ഓരോരുത്തരുടെയും ചിന്ത, ആഗ്രഹം. പെട്ടെന്ന് പറഞ്ഞു, ഇല്ലല്ലല്ലല്ല, അലിയാര് വന്നിട്ടില്ല, ചെങ്കണ്ണ് വാദിച്ചിട്ട് വരാൻ
കഴിഞ്ഞില്ല. ഉടനെ ഫഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അർസിലൂ ഇലൈ, പെട്ടെന്ന് ആളയക്കണം, അലിയാരുടെ അടുത്തേക്ക് ആളയക്കണം, അലിയാര് തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഫൗതിയ ബിഹി, പെട്ടെന്ന് കൊണ്ടുവന്നു. അങ്ങനെ കേൾക്കന്റെ മുമ്മിനെ ഫബസത അല്ലാന്റെ റസൂലങ്ങ് തുപ്പുകയാണ്. അലിയാര് തങ്ങളുടെ കണ്ണിലേക്ക് തുപ്പുകയാണ്, ഉമിനീര് പുരട്ടുകയാണ്. ഫബരി ആ സ്പോട്ടിൽ തന്നെ ചെങ്കണ്ണ് സുഖപ്പെടുകയാണ്. ഹത്താലം യകുൻബിഹി യാതൊരു രോഗവുമില്ലാത്തതുപോലെ, ഒരു വേദനയുമില്ലാതെ എല്ലാം സുഖപ്പെട്ടു. ആ സ്പോട്ടിൽ തന്നെ രോഗം സുഖപ്പെട്ടിട്ട് ആ കൊടി മഹാനായ നബിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങൾക്ക് തന്നെ കൊടുക്കുകയാ. محمد رسول الله.